वेलकम टू माय चैनल മലയാളികളുടെ പ്രിയപ്പെട്ട വട്ടയപ്പമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെരുന്നാളുകളും അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഫുൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വട്ടയപ്പത്തിന് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടുതലാണ് കാരണം അന്നൊക്കെ ഉണ്ടാക്കുന്ന മുന്തിരി ക്യാഷ് നോട്ടൊക്കെ മേളിൽ ഇങ്ങനെ വെതറിയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വട്ടയപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വട്ടയപ്പമാണ് കപ്പി കാച്ചി തേങ്ങാപ്പാലും അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി അതാണ് എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു കപ്പ് എടുത്താൽ മതി ഒരു കപ്പ് തേങ്ങയാണ് ഇപ്പം ഇത് ഞാൻ പാലാക്കുകയാണ് തേങ്ങയായിട്ടല്ല നമ്മൾ അരയ്ക്കുന്നത് പാലിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിന് തലപ്പാൽ ഇടപ്പാലൊന്നും നോക്കണ്ട മൊത്തത്തിലൊന്ന് പിഴിഞ്ഞ് ഒരു ഒന്നര കപ്പ് വെച്ചാൽ മതി ഇനി ഇത് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആദ്യമേ നമ്മൾ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു ഒരു ഹാഫ് ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറു ചൂടുവെള്ളമായിരുന്നു കേട്ടോ നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാവേ ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പി കാച്ചണം അപ്പോൾ കപ്പി കാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി തുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ അത് മതിയാവും ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തു നമുക്കൊരു 1 കപ്പ് വെള്ളത്തിൽ ഇതാണ് എൻ്റെ അളവ് കപ്പ് ഇത് ഒരു 200 ഗ്രാമാണ് അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് നിന്നും കുറുക്കിയെടുക്കണം പൊടിയും വെള്ളവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കൈവിടാതെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു പൊടിയൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തിളക്കട്ടെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ തിള വന്നിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചി കുറുക്കിയിട്ട് വേണം നമുക്ക് നിർത്തി കൊടുക്കണേ അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് എന്നാലും കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് അടി പിടിക്കാതിരിക്കാനായിട്ടാണ് അപ്പം നല്ലതുണ്ട് നല്ല കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ അപ്പോൾ ഇത് കണക്കാണ് നല്ല കറക്റ്റ് പരുവത്തിലാണ് ഈ ഒരു വെള്ളം കറക്റ്റ് അളവാണ് 2 ടീസ്പൂണും 1 കപ്പ് വെള്ളം അത്ര ഒഴിച്ചാൽ മതി ഇപ്പം നിങ്ങൾ ഗ്ലാസ്സാണ് അളവെടുക്കുന്നതെങ്കിൽ ഗ്ലാസ് എടുക്കും ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം അത്രേ ഉള്ളൂ ഇപ്പം നല്ല കറക്റ്റ് അളവായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് തീ ഒന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി തണുത്ത ശേഷമാണ് നമ്മൾ അരച്ച് തരുന്നത് 1 കപ്പ് തേങ്ങയുടെ പാല് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ചെറു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് നന്നായിട്ട് കിട്ടും അപ്പം ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു 1.5 കപ്പ് പാല് മതിയാവും അപ്പോൾ നമ്മൾ ആദ്യമേ 1 കപ്പ് അപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു നമ്മൾ കാച്ചി പുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇപ്പം നമ്മൾ ഇതിന് പോലെ ചോറ് അരയ്ക്കുന്നവരുണ്ട് അപ്പോൾ കപ്പി കാച്ചുമ്പോഴാണ് സോഫ്റ്റ് ആയിട്ട് എടുത്തു വെച്ച് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടെ വെച്ചത് അതും കൂടെ ഇട്ട് കൊടുത്തു 1/2 കപ്പ് പഞ്ചസാര ഏലക്കപ്പൊടി 1/2 ടീസ്പൂണിന് മേളിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 1 നുള്ള് ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആഡ് ടു ടേസ്റ്റ് എന്നുള്ളൊരു 1/2 ടീസ്പൂൺ സോൾട്ടും ഇട്ട് കൊടുത്തു തേങ്ങാപ്പാൽ ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കാരണം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് 1 മിനിറ്റ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതോ 1 മിനിറ്റ് അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഇപ്പം ഇങ്ങനെ മിക്സിയിൽ അടിക്കുമ്പോഴാണ് ഈ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഇതൊരു നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാവേ അപ്പോൾ ഇത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് പൊങ്ങിപ്പോകാതിരിക്കാനായിട്ടാണ് അപ്പം ഇപ്പം ഇത് പാകത്തിന് വെള്ളമാണ് ഇപ്പം ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവാണല്ലോ അല്ലേ തേങ്ങാപ്പാൽ ഇനി ചേർക്കണ്ട ഞാൻ 1.5 കപ്പ് എന്ന് വെച്ചത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം എന്നുള്ളതാണ് അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലും കൊണ്ട് കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കണം 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാൻ വെക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചേക്കാം നമുക്കൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാവേ ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് നമുക്കൊന്ന് ഈ കറക്റ്റ് പരുവാണ് ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാം ഞാനൊരു ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റീൽ പാത്രമില്ലേ അത് മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഈ പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കാവേ നമ്മുടെ നാടൻ ഡിഷസൊക്കെ അല്ലേ നാടൻ ഡിഷസ് ആകുമ്പം വെളിച്ചെണ്ണയോ ഗീയോ എന്ത് വേണം നമുക്കിത് പെട്ടെന്നൊന്ന് വിട്ടുപോരാണ് അത്രേ ഉള്ളൂ ഗീയൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ ഒരു പകുതിയെ ഞാൻ ഒഴിക്കുന്നുള്ളേ അപ്പം നമുക്ക് 2 വട്ടയപ്പത്തിനുള്ളതും ഉണ്ട്
നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാവേ. അപ്പോൾ സ്റ്റീമറിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ വെക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടിന് ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാവേ. അപ്പം നമുക്കിതൊന്ന് എടുക്കാവേ. അടുത്തതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. വട്ടയപ്പം തണുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കേട്ടോ. നല്ല മണവും ഉണ്ട്. അതാണ് പഞ്ഞി പോലെ ഇരിക്കുന്നതും നല്ല മണവും ഉണ്ട്. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നു. നമ്മുടെ വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ്. നല്ല നല്ല മണവും ഉണ്ട്. ഇവയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു വട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.